ഞാൻ ഡോക്ടർ റോസിൻ ജോസ്, സേക്രഡ് ഹാർട്ട് ആയുർവേദ ഹോസ്പിറ്റൽ മണിമോളി. നാം ഇന്ന് കാണുക, നമ്മുടെ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ ടെൻഷനും നമ്മുടെ സ്ട്രെസ്സും ദുഃഖങ്ങളുമൊക്കെ എങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ആദി മനുഷ്യൻ വേട്ടയാടിയും മൃഗങ്ങളോട് പൊരുതിയുമൊക്കെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ വേട്ടയാടപ്പെടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കാണുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ അഡ്രീനാലിൻ എന്നൊരു ഹോർമോൺ അതിശക്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹോർമോണിൻ്റെ ഉദ്ദേശം ഒന്നുകിൽ മനുഷ്യൻ വേട്ടയാടി വിജയിക്കുക, അല്ലെങ്കിൽ അതിനോട് പൊരുതി വിജയിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു തത്വത്തോടെയാണ്. അതിനുള്ള ഒരു ഊർജം നൽകലാണ് ഈ അഡ്രീനാലിൻ്റെ ജോലി. അതേ ഊർജമാണ് നമ്മുടെ ശരീരത്തിലും ഇങ്ങനെ അധികം സ്ട്രെസ്സും സ്ട്രെയിനും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റു രണ്ട് ഹോർമോണുകളാണ് കോർട്ടിസോണും എപ്പിനെഫ്രിനും. ഈ ഹോർമോണുകളും നമ്മൾ അധികം ദുഃഖങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും നമുക്ക് നല്ല രീതിയിലേക്കല്ല, അല്ലെങ്കിൽ നല്ല ഗുണമായിട്ടല്ല ഭവിക്കുക. പകരം ഇതൊക്കെ നമ്മുടെ ശരീര അവയവങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ശരീര അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഹോർമോണുകളൊക്കെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഒന്നുകിൽ നമ്മുടെ മസിലിൻ്റെ മാസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പേശികൾ, നമുക്കറിയാം ഈ കഴുത്തിൻ്റെ ഈ ഇരുവശത്തെയും പേശികളൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ സ്പാസം ഉണ്ടാവുക എന്ന് പറയും. ഇനി അതും അല്ലെങ്കിൽ ചുരുക്കം ചെറിയ ഹാർട്ട് റേറ്റ് വല്ലാതെ കൂടുക, ബി പി വല്ലാതെ കൂടുക, ചിലർക്ക് ദഹന വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അസിഡിറ്റി കൂടുക, ഉറക്കമില്ലായ്മ, ഇങ്ങനെ ഒത്തിരിയേറെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ രോഗി ശരിക്കും രോഗമായിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവ നമ്മുടെ ശരീര അവയവങ്ങളെ ബാധിക്കുകയും ശരീര അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു രോഗി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരും പലപ്പോഴും പറയുക, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നൊക്കെ തന്നെയാണ്. അപ്പോഴും ഈ രോഗി വേദന അനുഭവിക്കുകയും ശരീരത്തിന് സ്വസ്ഥതയില്ലാതെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ടെൻഷനും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ല നമ്മുടെ മനസ്സിലേക്ക് ചിന്തകളായിട്ടാണ് നാം അനുഭവിക്കുക. ഈ ചിന്തകൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഊർജം നശിപ്പിച്ച് കളയുന്നു. ഒപ്പം തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് മറ്റൊരു ക്രിയാത്മകമായിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഉത്സാഹം തോന്നുന്നില്ല, മനസ്സുകൊണ്ടൊരു മടുപ്പ്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് നീങ്ങാറുണ്ട്. ഇങ്ങനെ മനസ്സിലേക്ക് ഈ ചിന്തകൾ കടന്നു വരുമ്പോൾ കൂടുതലായിട്ടും അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു പനിയോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കൊറോണയാണോ, ഇനി എനിക്ക് എന്തെങ്കിലും സീരിയസ് ആകുമോ, അങ്ങനെ വളരെയധികം പേടിയോടുകൂടി സമീപിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലേക്ക് ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ദുഃഖങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ അത് ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ചിന്തയായിട്ടോ ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ പോലെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ എന്നും എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ചിന്തകൾ നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കാത്തടത്തോളം കാലം നമ്മൾ നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പറയുന്നത് അപ്പോഴാണ്. ഈ സമ്മർദ്ദം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഇതിനെ ശ്രമിച്ച് മാറ്റിയെടുത്തേ മതിയാവും. ഇത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു രോഗിയായിരിക്കുന്ന, ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു രോഗിയായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കണം, അതിന് നമുക്ക് ചികിത്സകളുണ്ട്, എല്ലാ രോഗത്തിനും നമ്മൾ ചികിത്സകൾ തേടണം, ഒപ്പം തന്നെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു ഒരു റിക്കവർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ
നമുക്കറിയാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ടെൻഷൻ കയറി, നമുക്ക് പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ബ്രീത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബ്രീത്തിൽ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ദീർഘമായിട്ട് ദീർഘമായിട്ട് ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ഊർജ്ജം നിറയുന്നതായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ഊർജ്ജം പുറത്തേക്ക് പോകുന്നതായിട്ടും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല, ആരുടെയും കൂടെ കൂടാൻ തോന്നുന്നില്ല, ആ ഒരു അവസ്ഥയിൽ അവരുടെ ഇമ്മ്യൂണിറ്റി തീരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തീരെ വീക്കായ ഒരു വ്യക്തി വീണ്ടും വീണ്ടും അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും അവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാനും സാധിക്കും. അങ്ങനെ രോഗങ്ങളിൽ നിന്നും മറ്റ് സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ഒഴിവാകാൻ നമുക്ക് സാധിക്കും. മൂന്നാമതൊരു കാര്യമാണ് നല്ല ബുക്കുകൾ വായിക്കുക എന്നുള്ളത്. നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിനകത്താണ്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, നമ്മൾ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു, നമ്മൾ കൈകളിൽ പിടിച്ച് വായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും കൂടി നമ്മൾ ഇതിൽ ഒരു ബുക്ക് വായനയിൽ ശ്രദ്ധിക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അങ്ങനെ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് അവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മുനിയെ പോലെ ഇരുന്ന് ധ്യാനിക്കുക എന്നൊന്നുമല്ല പറയാം. ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് സൈലൻ്റ് ആവുക. ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നൊന്ന് നിശബ്ദമാവുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് നമ്മുടെ കുട്ടികൾക്ക്, ഈ ടെലിവിഷൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ബഹളങ്ങളുടെ ലോകത്ത് കഴിയുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സൈലൻ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒരു ഭയാനകമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാഹചര്യങ്ങളെയും അവർക്കൊന്ന് സമചിത്തതയോടെ നേരിടുവാനോ അവയെ ഫേസ് ചെയ്യുവാനോ അതിൽ നിന്നും റിക്കവർ ചെയ്യാനോ ഒന്നും സാധിക്കാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പരിശീലിപ്പിക്കണം. ഒരു 20 മിനിറ്റ് സൈലൻ്റ് ആവുക. സൈലൻ്റ് ആയിട്ട് ആദ്യം തന്നെ നമ്മുടെ ബ്രീത്തിൽ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചിന്തയാണ് ഇപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണോ. എന്നിട്ട് ആ ചിന്തയെ ശ്രദ്ധിച്ചതിന് ശേഷം അതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കേണ്ട, പകരം അതിന് പകരം നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു രോഗാവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ പറയുക. മനസ്സിൽ നമ്മളത് ഇത്തിരി ശബ്ദത്തോടു കൂടിയോ അല്ലെങ്കിൽ മനസ്സിലോ പറയുക. ഞാനിപ്പോൾ ആരോഗ്യമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ രോഗം സുഖമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനാണ്, എന്തെങ്കിലും പേടിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ ഇത് എന്നെ കീഴ്പ്പെടുത്തുകയില്ല, എനിക്കിതിൽ നിന്നും ഓവർകം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അതും അല്ലെങ്കിൽ നമുക്കൊരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചിന്തയിലാണെങ്കിൽ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ സഹായിക്കും എന്നുള്ള നല്ല ചിന്തകൾ ഇങ്ങനെ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ഊർജ്ജം മാറി പോസിറ്റീവ് ഊർജ്ജമാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ഫിസിക്കലായിട്ടുള്ള എക്സസൈസ്. ഈ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് ഒരു നെഗറ്റീവ് ഊർജ്ജമാണ്. അതായത് ഒരു ഒരു മൃഗത്തിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ അതിനോട് വേട്ടയാടുവാനോ ഉള്ള അതേ ഊർജ്ജം ഇന്ന് നമ്മുടെ ശരീരത്തിലും ഉണ്ടാവുന്നുണ്ട്. ഈ ഊർജം നമ്മുടെ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് നമ്മുടെ ഓർഗൻസിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ഡാമേജ് ആക്കുന്നു. ഇത് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ഊർജത്തെ മാറ്റി നമുക്ക് പോസിറ്റീവ് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചിന്തയിലൂടെയും നമ്മുടെ മനസ്സിൽ നിറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിറയുന്ന ഈ ഊർജത്തെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ഊർജ്ജമാക്കി എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ ഇത്തിരി ഹാർഡ് വർക്കായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് നമ്മുടെ ഈ ശരീരത്തിലും മനസ്സിലും നിറയുന്ന നെഗറ്റീവായിട്ടുള്ള ഈ ഊർജ്ജത്തെ, അതായത് ഹോർമോണുകൾ വഴിയും ചിന്തകൾ വഴിയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയുന്ന ഈ നെഗറ്റീവ് ഊർജ്ജത്തെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ഊർജ്ജമാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പോസിറ്റീവായിട്ട് ജീവിക്കുവാനും അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹാപ്പിയായ ഒരു സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.